Hello friends, pudiyoru video like evarkkum swagatham. Innu njan thayaarakkan povunnathu oru evening snack aanu. Ettappazham kondana idu thayaarakkunnathu. Adinu vendi rendu ettappazham pazhuthathu arinjeduthittunde. Ini namukku oru pan vekkam. Idilekku oru teaspoon നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യെല്ലാം ചൂടായപ്പോൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏത്തപ്പഴമൊക്കെ ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പം ഏത്തപ്പഴമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാകും. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ചേർക്കുമ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നന്നായിട്ട് മിക്സാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ പുരട്ടി ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഇത് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ഇപ്പം 2 ഏത്തയ്ക്ക ഉണ്ട്. നമുക്ക് 6 ബോളാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഏത്തയ്ക്ക കൊണ്ടുള്ള ബോള് നമുക്കിതൊന്ന് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓരോ സൈഡും ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാകും. ഏത്തപ്പഴമൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇപ്പോൾ ഓരോ സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം തീയിലിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഏത്തയ്ക്ക കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ 2 ഏത്തയ്ക്ക കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കൂടുതൽ ഏത്തയ്ക്ക കൊണ്ട് കൂടുതൽ അളവിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ ചേർത്ത സാധനങ്ങളെല്ലാം കൂടുതലായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.